ഹലോ, റിജസിൻ മധുരപത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് അത്തം ഒന്നാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും മലയാളിക്കാരെ എല്ലാവരും നമ്മൾ മാവേലി മണ്ണിനെ വരവേൽക്കാനായിട്ടും അതേപോലെ തന്നെ ഓണം അടിച്ചു പൊടിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എന്നും വ്യത്യസ്തമാണ്. നമ്മുടെ ആഘോഷങ്ങൾക്ക് എപ്പോഴും ഇമ്പം കൂടുന്നത് നമ്മുടെ കൂടെ ഒരു അതിഥി ഇല്ലെങ്കിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഓണ വിഭവങ്ങൾ, നമുക്കറിയാം ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഓടി എത്തുന്ന ഒരു സംഭവം ഓണസദ്യയാണ്. ഈ ഒരു ഓണസദ്യയിലെ ഒരു മധുരമേറിയ ഒരു വിഭവം നിങ്ങൾക്കായിട്ട് കാഴ്ചവെക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ബീന മാം ആണ് ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ത്രൂഔട്ട് നിങ്ങൾക്കായിട്ട് രുചിയേറിയ വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് മാമിന്റെ ഈ ഒരു ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. ടെൻസ് വരും. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ബീന മാമാണ്. നമുക്ക് മാമിനെ കൂടുതലായിട്ട് പരിചയപ്പെടാം. ഞാൻ കൊടക്കലാരി വൈദ്യശാലയിലാണ് ജോലി ചെയ്യുന്നത്. HNRC ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിനിസ്ട്രേഷനാണ് നോക്കുന്നത്. അപ്പം നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും ഓണസദ്യയിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത വിഭവത്തിന്റെ രുചിക്കൂട്ടുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം എന്താണ് മാം ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് ഒരുക്കാൻ പോകുന്നത്? ഞാനിന്ന് പായസമാണ് ഉണ്ടാക്കുന്നത്. അതൊരു മധുര വിഭവമാണല്ലോ. ഓണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, എല്ലാവർക്കും ഏറെ പ്രിയങ്കരമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് പായസം. ഏതൊരു സന്തോഷമുള്ള കാര്യം തുടങ്ങുമ്പോഴും മധുരം കൊണ്ടാണ് തുടങ്ങാറ്. അതുകൊണ്ടാണ് പായസം സെലക്ട് ചെയ്യാൻ കാരണം. ഏത് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ചക്കപ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ചക്ക വീട്ടിലൊക്കെ ചക്ക സീസണില് വരട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എടുത്തിട്ട് പുതുവെ ചക്ക ചുളവെച്ചിട്ട് ഫ്രഷ് ആയിട്ടും ഉണ്ടാക്കാം, ചക്ക വരട്ടിയത് വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പൊ ഞാനിപ്പോ ചക്ക വരട്ടിയതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചക്ക സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മളിത് സൂക്ഷിച്ചു വെക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചക്ക പ്രഥമൻ പായസമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു പായസം ഉണ്ടാക്കാൻ നമുക്ക് ഉപയോഗ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? ചേരുവകള് പറയാം. ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. ഒരു ബൗളില് ചക്ക വരട്ടിയത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്ര നാൾ പഴക്കമുള്ളത്? ഇത് ഈ വർഷം ഉണ്ടാക്കിയതാണ്, ഈ സീസണിൽ ഉണ്ടാക്കി. ഇത് ഒരുപാട് കാലം നിൽക്കില്ലേ? ഓ, ഒരു വർഷത്തോളം ഇരിക്കും. ഇരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച്, വീട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഓണസമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള പായസങ്ങൾക്കും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. പായസം അല്ലാതെ ചക്ക അട, ചക്ക അപ്പം ഇതൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? പിന്നെ ശർക്കര പാവാക്കി വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം ചക്ക വരട്ടിയതിന് ഒരു 150 ഗ്രാമോളം ശർക്കര. പൊതുവെ ചക്ക വരട്ടുമ്പോ തന്നെ ശർക്കര ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട്, അതെ, അരക്കപ്പ് വെള്ളത്തില് പാവാക്കി അരിച്ചെടുത്തതാണ്. പിന്നെ തേങ്ങ പാലെടുത്തതുണ്ട്, രണ്ടാം പാല് എടുത്തതുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ചുക്കുപൊടി, ജീരകപ്പൊടി, ഒന്നാം പാല്, നെയ്യ്, തേങ്ങ കൊത്തിയത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചക്കപ്രഥമൻ പായസം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും. അപ്പൊ ഇത് ഈ ഒരു പ്രോഗ്രാം കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്കും വീട്ടില് ഇത്തരത്തിലുള്ള മനോഹരമായ പായസങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലോ. ഓ, തുടങ്ങാം. അത് നമുക്ക് സ്റ്റവ് കത്തിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ സ്റ്റൗ കത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പായസം ഉണ്ടാക്കാൻ പാകത്തില് ഒരു വളരെ വണ്ണമുള്ള ഒരു പാത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റീലിന്റെ പാത്രമാണ്. പണ്ടൊക്കെ ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുക. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ആവാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റീൽ പാത്രമാണ്. അപ്പൊ ഓണം എന്ന് പറയുമ്പോ ഒരുപാട് മാറിക്കഴിഞ്ഞു അല്ലേ? പഴയ ഓണം പുതിയ ഓണം തമ്മിൽ എങ്ങനെയുണ്ട് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ? പഴയ ഓണത്തിൽ നിന്ന് ഇപ്പൊ നമ്മള് ഇപ്പൊ 2019 എത്തിയിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ ഓണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? പഴയ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഒക്കെ ഫാസ്റ്റ് ഫുഡിന്റെ ലോകമാണ്. ഇപ്പൊ മിക്കവാറും എല്ലാവരും പുറമേ നിന്ന് കേറ്ററിങ്ങിന് അവിടുന്ന് ഒക്കെ ഭക്ഷണം വാങ്ങിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. സ്വതവേ നമ്മുടെ വീട്ടിലൊക്കെ പഴയ ട്രഡീഷണൽ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഓൺലൈനാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചക്ക വരട്ടിയത്, ഞാൻ മിക്സിയിൽ ഒന്ന് ചെറുതായി അടിച്ചിട്ടുണ്ട്. ചെറിയൊരു തരി ആവാം, അല്ലാതെ ഉണ്ടാക്കാം. ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളൊരു കപ്പില് ആ പോഷനോളം ചക്ക വരട്ടിയത് എവിടെ? 250 ഗ്രാമോളം ചക്ക വരട്ടിയത് ഇപ്പൊ ഉരുളിയിലേക്ക് ആക്കിയിരിക്കുകയാണ്.
ഇതിലെ ചൂടാവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചക്ക വരണ്ടത് അതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ശർക്കര പാവ് ഉരുക്കിയത് ചേർക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് ആയിട്ട് നമ്മൾ അതിലേക്ക് ശർക്കര പാവ്. അപ്പൊ ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ചക്ക വരട്ടിയതും അതേപോലെ തന്നെ ശർക്കര പാവ്. അത് പകുതി മാത്രമേ ഒഴിക്കുന്നുള്ളൂ അല്ലേ? അല്ല, മുഴുവനായിട്ട് വേണ്ട, ആവശ്യത്തിന് വേണ്ട. അപ്പൊ ഇതിന്റെ അളവ് എന്ന് പറയുന്നത് 200 ഗ്രാം സീക്രട്ട്, 250 ഗ്രാം എന്ന് വെച്ചാൽ എത്രയാണോ നമ്മൾ ശർക്കര ചക്ക വരട്ടി എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ശർക്കര പാവ് ചേർക്കുകയാണ്. രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ്. നമ്മുടെ ഇത് സ്ലോയിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഫ്ലെയിം സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു 3-4 മിനിറ്റ് നേരം തിളച്ച് ഒന്ന് വറ്റുമ്പോ നമുക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒരു 3-4 മിനിറ്റ് സമയമുണ്ട് നമുക്ക്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ മിക്സ് ആയിട്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇതിവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഇത് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോക്കനട്ട് അല്ല, അതെ, രണ്ടാം പാലാണ് ആദ്യം ചേർക്കുക. എന്താണ് ഈ ഒന്നാം പാല് രണ്ടാം പാല് എന്ന് പറയുന്നത്? ഒന്നാം പാല് എന്ന് പറയുമ്പോൾ അത് തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വെള്ളം ചേർക്കാത്ത പാലാണ്. രണ്ടാം പാല് വെള്ളം ചേർത്ത് അടിച്ചത് അതിന്റെ മുഴുവൻ കണ്ടന്റും കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. വെള്ളം ചേർത്ത് അടിച്ച പാലാണ് രണ്ടാം പാല്. എപ്പോഴുള്ള ഒരു ഡൗട്ടാണ്. അതില് വെള്ളം ക്വാണ്ടിറ്റി ഒട്ടും ഉണ്ടാവില്ല, ഫ്രഷ് അതിന്റെ മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. ഓണ സമയങ്ങൾ എങ്ങനെയാ, വീട്ടില് ഫാമിലി ആയിട്ടാണോ സ്പെൻഡ് ചെയ്യാറുള്ളത് അതോ വർക്ക് ടൈം ആയിരിക്കും? അല്ല, ഞങ്ങൾക്ക് ഉത്രാടം തിരുവോണം ഞങ്ങൾക്ക് അരുവിധിശാലയ്ക്ക് അവധിയാണ്. അപ്പൊ അരുവിധിശാലയുടെ ഓണം എന്ന് പറയുമ്പോ അതിന്റെ തലേ ദിവസവും ഓണസദ്യ. അപ്പം അത് കഴിഞ്ഞ് നമ്മള് ഉത്രാടത്തിന് വീട്ടിൽ പോകും. അച്ഛന്റെ അമ്മയുടെയും കൂടെ എല്ലാവരും വരും. മലയാളികളുടെ ഒരു സുവർണ ദിവസം തന്നെയാണല്ലോ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറയുന്നത് വളരെ റയർ ആയിട്ട് ഇതേപോലെ ഓണം വിഷു എല്ലാവരും ഒത്തുകൂടുന്നത്. അതെ, പുത്തൻ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ച് ഓണസദ്യയൊക്കെ ഉണ്ടാക്കി ഒരുപാട് പേര് എല്ലാരും കൂടിയിട്ടാണോ? എല്ലാരും കൂടിയിട്ട് തന്നെയാണ്, മക്കളും എല്ലാവരും കൂടെ, കുട്ടികള് വരെ, അവർക്ക് പറ്റുന്നത് അവരും ചെയ്യും. അവരും ചെയ്യും എല്ലാവരും. അത് തിളച്ച് വരുന്നുണ്ട്. ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇതിവിടെ തിളച്ചു വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇനി എന്താണ്, കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് രണ്ടാം പാല് ചേർക്കണം. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് നേരം വീണ്ടും തിളക്കണം. അടുത്തതായിട്ട് നമ്മള് രണ്ടാം പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പൊ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? ഏതാണ് രണ്ടാം പാല്? നല്ല മധുരത്തിന്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ശർക്കരയും ആ ഒരു ചക്കേടെയും ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമ്മള് രണ്ടാം പാല്. അപ്പൊ രണ്ടാം പാൽ എന്താന്ന് അറിയാത്തവർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മള് പാല് സെക്കൻഡ് വെള്ളം ചേർത്തിട്ട് അതിലെല്ലാ കണ്ടന്റും എടുക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ രണ്ടാം പാൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ടാം പാല് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5-6 മിനിറ്റ് നേരം ഇത് നന്നായിട്ട്, ഇത് കംപ്ലീറ്റ് നമ്മള് ലോ ഫ്ലെയിമിലാണോ വയ്ക്കുക? അല്ലല്ല, അത് ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ നേരത്തെ കുറുങ്ങി വന്ന അതിലേക്ക് നമ്മൾ രണ്ടാം പാല് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ലൂസി കണ്ടന്റ് ആയിട്ടാണ്. അതെ അതെ. ഇനി എത്ര സമയം നമ്മളിങ്ങനെ വയ്ക്കണം? ഒരു 5-6 മിനിറ്റ് നേരം നന്നായി തിളച്ച് കുറുകി വരണം. ഓക്കെ, നന്നായിട്ട് തിളച്ചിട്ട് അതൊന്ന് കുറുകി വരുന്ന ഒരു സ്റ്റേജ് വരെ നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? അതെ അതെ. ഇങ്ങനെ ഇളക്കുന്നത് നമ്മൾ അടിയിൽ പച്ചി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തവണ പൊതുവെ ഓണാഘോഷങ്ങളൊക്കെ കുറച്ച് കുറവാണ്. നമ്മളൊരു പ്രളയത്തിനൊക്കെ ശേഷം ഒരു അതിജീവനത്തിന്റെ ഓണം കൂടിയാണ്. അപ്പൊ ഇപ്പോഴും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഓണം നല്ല ഐശ്വര്യത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടേതൊക്കെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദേശം തിളച്ച്. അതെ. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നത്? അല്ല, ഇത് ഒന്നുകൂടി കുറുക്കണം നന്നായിട്ട്. അതെ അതെ. ഇനി ആഡ് ചെയ്യാനൊന്നുമില്ല, ഇത് നന്നായി കുറുകി വരികയാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് ചുക്കുപൊടി, ജീരകപ്പൊടി, അതൊക്കെ വറവ് ഇടുകയാണ് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് മധുരമായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് റിഡ്ജസിൽ മധുരം വന്ന് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും നമ്മൾ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകര് ഇതേപോലെ വീട്ടില് ഇതേപോലെയുള്ള പ്രൊഡക്ട്സുകൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുക അല്ലേ? അതെ.
എന്തായാലും നമ്മളെല്ലാരും പായസം വെക്കുന്നുണ്ട്. അപ്പൊ ഒരു വെറൈറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എന്താവും എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ഇത് കുറച്ചുകൂടെ മുങ്ങി വരുന്നുണ്ട്, കുറച്ച് സമയം കൂടെ എടുക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും അത് നന്നായിട്ട് കുഴങ്ങി വരാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അത് വെള്ളത്തിന്റെ കണ്ടന്റ് കുറച്ച് കൂടിയോണ്ടാണ് കട്ടിയായിട്ടാണെങ്കിൽ. അപ്പൊ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, റെഡി ആവാൻ കുറച്ച് സമയം കൂടെ വേണം. അപ്പൊ റിഡ്ജസിൻ മധുരപത്തിലേക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. വ്യത്യസ്തമായ വിഭവങ്ങള് കുക്ക് ചെയ്യാൻ താല്പര്യമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമുണ്ട്. ടിവിയിലൊക്കെ കാണുന്ന വിഭവങ്ങള് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് പരീക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്? അങ്ങനെ യൂട്യൂബൊന്നും നോക്കി പരീക്ഷിക്കാറില്ല. എനിക്കിഷ്ടമുള്ള കുറെ ഐറ്റംസ് ഉണ്ട്, അത് തന്നെ ഞാൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള പുതിയ അറിവുകൾ കിട്ടുന്നതും അവർക്ക് അങ്ങനെ ഒരു സാധനം വീട്ടിൽ ഉണ്ടാക്കി നോക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത് അല്ലേ. ഓണം എന്ന് പറയുമ്പോൾ പണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു, ആ വിഭവങ്ങളുടെ എണ്ണമൊക്കെ വളരെ കുറച്ചായിട്ട് ചുരുങ്ങി. പക്ഷെ പഴയ തറവാടുകളിലൊക്കെ ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എല്ലാ ഓണമാകുമ്പോൾ എല്ലാ വിഭവങ്ങളും വേണം. അതെ, കാളൻ ഓലൻ ഏറ്റവും ഉണ്ടാക്കാൻ ഇഷ്ടം ഓലനാണ്. പെട്ടെന്ന് തീരും, ബിരിയാണി വരെ ഓണത്തിന് ബിരിയാണി വെക്കണ നോൺ വെജ് ഭക്ഷണത്തിലും മാറ്റം വന്നോടേയിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പായസം എന്ന് പറഞ്ഞാല് എല്ലാ മലയാളികൾക്കും, അത് മലയാളികൾ തന്നെ ആവണമെന്നില്ല, ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു പായസം. എല്ലാവർക്കും ഒരു മധുരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അതിന്റെ ഒരു സന്തോഷം. അപ്പൊ ഈ ഒരു ഓണത്തിന്റെ ഒരു തുടക്കം മാത്രത്തില് തുടങ്ങുന്നതും മധുരത്തിൽ തന്നെ ആവട്ടെ, അവസാനിക്കുന്നതും മധുരത്തിൽ തന്നെ ആവട്ടെ. ഏകദേശം ഇത് കുറുകിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി അതിന് ശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഒന്നാം പാല് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതേ ഒരു ബൗളിന് കംപ്ലീറ്റ് നല്ല കട്ടിയുള്ള പാലാണ് ആദ്യം എടുക്കുന്നത്. ആ നല്ലൊരു കട്ടിയുള്ള ഒരു പാലാണ്. അതങ്ങനെ ഇളക്കൊന്നും വേണ്ട, അങ്ങനെ ഇരിക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതിൽ വറവിട്ട് ചുക്ക് പൊടി, ജീരകപ്പൊടി അതൊക്കെ ചേർക്കണം. ചുക്കുപൊടി, ജീരകപ്പൊടി ഒക്കെ, അതെ, ചക്കയ്ക്ക് ചുക്ക് എന്നാണ് പഴമൊഴി. അപ്പം ചുക്കും ചക്കയും കൂടി നല്ലൊരു കോമ്പിനേഷൻ, നാളികേരപ്പാലും എല്ലാം കൂടി ചേരുമ്പോൾ ചുക്കിന്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ സെപ്പറേറ്റ് വേറെ ചുക്കും ജീരകവും ചേർക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഏലക്കായ ചേർക്കാറില്ല. ചില ആൾക്കാർ ഏലക്കായും ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഒന്നാം പാല് ചേർത്തതിന് ശേഷം നമുക്ക് ചുക്കുപൊടി, ജീരകപ്പൊടി ഇടാം. അതിലൊരു 1/2 teaspoon, 1/2 teaspoon ചുക്കുപൊടി, 1/2 teaspoon ജീരകപ്പൊടി. അങ്ങനെയാണ് ഇതിന്റെ അളവ്. 1/2 teaspoon ചുക്കുപൊടി, 1/2 teaspoon ജീരകപ്പൊടി. ഇതിന്റെ ഫ്ലേവറാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓവർ ഓവർ ചെയ്ത് നിൽക്കേണ്ടത് ചുക്കുപൊടി.
കാൽ ടീസ്പൂൺ, വളരെ കുറച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ മിക്സിൽ നന്നായിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. വേണ്ട, ഇല്ല ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് വറവിടണം. അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും അതുപോലെ തേങ്ങ അരിഞ്ഞത്. പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ അതിനകത്ത് ഊറ്റി എടുക്കുന്ന സംഭവം ഞങ്ങള് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഏറ്റവും കൂടുതൽ. ആർക്കാ ഏത് കപ്പിലാണ് ഏറ്റവും കൂടുതൽ അണ്ടിപ്പരിപ്പുള്ളത്? പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ കാശ്മീർ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ അതിലേക്ക് വറവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് കട്ടിയായിട്ട് ഒന്ന് കുറുകി വരാനുള്ള ഒരു ടൈം നമ്മളിവിടെ കൊടുക്കുകയാണ്. നമ്മൾ ചെറിയൊരു ബൗൾ എടുത്തിട്ട് ഇതേപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ്, ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ആദ്യം അണ്ടിപ്പരിപ്പ് ബ്രൗൺ നിറാവുമ്പോ ഉണക്ക മുന്തിരി കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നെയ്യ് നന്നായിട്ട് വഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് കളർ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഇതിലേക്ക് തൂരി ഇടാനാണ് പറയുന്നത്. ഉണക്ക മുന്തിരി കൂടി ചേർക്കാം. എടുത്തതിന് ശേഷം നമുക്ക് അത് കുറച്ചുകൂടി വേവ് ഇത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോഴാണ് പായസം പായസമായിട്ട് മാറിയതല്ലേ. ഒരു ഡെക്കറേഷൻ ഒക്കെ വന്നപ്പോ നമുക്ക് തേങ്ങ അരിഞ്ഞത് കൂടി ചേർത്ത് നമ്മൾ നേരത്തെ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് തേങ്ങ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൗളില്. നമ്മള് ഈ ഒരു നെയ്യിലെ തന്നെയാണ് സെയിം നെയ്യില് നമ്മള് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ നെയ്യില് തന്നെ നമ്മൾ ഈ ഒരു തേങ്ങയും കൂടെ വഴറ്റിയെടുക്കുകയാണ്. കാരണം തേങ്ങ ഒന്ന് വഴറ്റാൻ കുറച്ച് സമയം എടുക്കും. അത് കാരണം നമ്മളത് സെപ്പറേറ്റ് പിന്നെ ചെയ്യാണ് ചെയ്യുന്നത്. ഇത് നല്ല ബ്രൗൺ നിറാവണം. ഇപ്പോ ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നും ഇങ്ങനെ കുറഞ്ഞ കുറച്ച് ഈയൊരു തേങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ചില ഇതിൽ നമ്മൾ വലിയ തേങ്ങ നമ്മുടെ കുക്കിങ്ങിന് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചോപ്പ് ചെയ്തിട്ട് ഇടുന്ന ആളുകളും ഉണ്ടല്ലേ. തേങ്ങ ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ കുറച്ചൊന്ന് ഇത് നല്ല ഫ്ലെയിം വെച്ചാലും കുഴപ്പമില്ല. അതിങ്ങനെ എന്താ പറയാ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അടിയിൽ പറ്റി പിടിക്കാതെ നോക്കണമേ. അപ്പൊ ആ ഒരു തേങ്ങ ഒക്കെ വഴറ്റിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഫൈനൽ സ്റ്റേജ് ആയിരിക്കാണ് ഈ ഒരു ചക്കപ്രഥമൻ പായസത്തിന്റെ. ഓക്കെ, ഇത് ഏകദേശം ഒന്ന് കുറങ്ങി റെഡി ആയി വന്നിട്ടുണ്ട്.
അത്യാവശ്യം നല്ല കട്ടിയിലാണ്. നമ്മുടെ തേങ്ങ ഇപ്പൊ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ ആവുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ആ ഒരു നെയ്യോട് കൂടെ ആ ഒരു നെയ്യോട് കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യും. നല്ല റിസൾട്ട് കാണാൻ ഇങ്ങനെ ഇങ്ങനെ തിളച്ച് വരുന്നത് കാണാൻ വേണ്ടിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ? ആ മിക്സ് ചെയ്യാം, എന്നിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ചൂടോടെയോ തണുപ്പിട്ടോ ഉപയോഗിക്കാം. പായസമൊക്കെ തണുക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ്. ചൂടോടുകൂടി പായസം വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ചില ആളുകൾ സദ്യയുടെ കൂടെ തന്നെ കഴിക്കും, ഇലയിലൊക്കെ പായസം ഒഴിച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട്. അപ്പം ഇനി തണുത്തിട്ടാവുമ്പോ കുറച്ചും കൂടെ തിക്കായിട്ട് വരും, കട്ടി കൂടും, പിന്നെ ടേസ്റ്റും കുറച്ചുകൂടി തണുത്തിട്ടാണ് നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റോട് കൂടെ തന്നെ കഴിക്കാം. അപ്പൊ ഇത് അപ്പം അത്തം ഒന്ന് ഇതൊരു ചക്ക പായസത്തിൽ തന്നെ തുടങ്ങട്ടെ. ചക്കപ്രഥമൻ പായസത്തിൽ തന്നെ ഐശ്വര്യമായിട്ട് തുടങ്ങട്ടെ. എന്താ പറയാ, ആവിയൊക്കെ പോയിട്ടുണ്ട്, ചൂടാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചക്ക പ്രഥമൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ടൈം ആണ് ഞാനിത് കഴിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. കുറച്ച് ചൂടുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ചക്കയുടെ ഒരു ഫ്ലേവർ ആണ് വരുന്നത്. അപ്പൊ ചക്കപ്രഥമൻ പായസം അടിപൊളിയാണ്, നല്ല മധുരം ഒക്കെ ഉണ്ട്. നമ്മള് പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ശർക്കരയാണ്. ശർക്കരയാണ്. ഓക്കെ, അപ്പൊ ഇത് ഇപ്പം കുറച്ച് ചൂടുള്ളത് കാരണം അത്ര തിക്കായിട്ട് വന്നിട്ടില്ല. അപ്പൊ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് നല്ല തിക്കായിട്ട് കിട്ടും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ്മീരിട്ടാണ് എന്റെ ഫേവറേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, റെഡ് ജസ്റ്റ് മധുരപ്പത്തിൽ അത്തനാളിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബീന മാം ആയിരുന്നു. അപ്പൊ നമ്മുടെ മലബാർ ടൈംസിലെ വ്യൂവേഴ്സിനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ചക്കപ്രഥമൻ പായസമാണ് ഇന്നിവിടെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ കാണുന്നവരൊക്കെ നിങ്ങൾ വീട്ടിലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 10 ദിവസങ്ങളുണ്ട്. 10 ദിവസവും ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രുചിക്കൂട്ടുകളും പായസങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. അതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് ഒരു ഓണവിഷും പറയാം. പിന്നെ എന്തായിരുന്നു മാമിന്റെ ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്, അതും കൂടെ ഒന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇവിടെ ഈ പ്രോഗ്രാമിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ല രസകരമായൊരു അനുഭവമായിരുന്നു. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം തരുന്നൊരു ഉത്സവമാണ്. നമ്മളെല്ലാവരെയും ഈ ഓണസമയത്താണ് എല്ലാവരും ഒന്നു കൂടുന്നതും ഇങ്ങനെ വീണ്ടും വീണ്ടുമുള്ള കാത്തിരിപ്പാണ് ഓണം. നമുക്ക് പ്രിയപ്പെട്ടവരെ കാണാനും അവരുമായിട്ട് കൂടാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. ഒരു അവസരം ഒരുക്കി തന്ന മലബാർ ടൈംസിനോട് ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓഡിയൻസിന് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ, സമൃദ്ധി നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ നന്മയുടെ ഓണം ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് രുചിക്കൂട്ടുകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.